പ്രിയമുള്ളവരെ, കെ എൽ പി വില്ലേജ് വ്ലോഗ്സിലെ പുതിയ ഒരു കാഴ്ചയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്ന വാർത്ത, മലപ്പുറം ജില്ലയിലെ ഉത്തരത്താണിയിൽ നിന്നും തിരൂരിലേക്ക് പോകുന്ന റൂട്ടിൽ മേലങ്ങാടി ജുമാ മസ്ജിദിൻ്റെ ഭാഗത്തായിട്ട് കൽപ്പകഞ്ചേരി നാട്ടുചന്തയുടെയൊക്കെ പരിസരത്തായിട്ട് അങ്ങാടിയിൽ ഒരു ടോറസ് ലോറിയുടെ മുകളിലേക്ക് റോഡ് സൈഡിലുണ്ടായിരുന്ന ഒരു വലിയ മരം വീഴുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപകടം സംഭവിച്ചു. അപകടവുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാണ് സംഭവിച്ച അവിടെ മുതലുള്ള വാർത്തകളും, അവസാനമായിട്ട് അതെല്ലാം റിലീസാക്കി വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ മാന്യപ്രേക്ഷകർക്ക് ഈ വീഡിയോയിലൂടെ പ്രതീക്ഷിക്കാം. കൂട്ടത്തിന് നാട്ടുകാരായിരിക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങളും. അപ്പൊ അങ്ങനെ എന്തായാലും പ്രദേശത്തുകാരൊക്കെ ഇർഷാദ് അല്ലേ? ഒരാള് ഇർഷാദ്, അപ്പുറത്തെ യൂസഫ്, അപ്പുറത്തെ സാദിഖ്. അപ്പൊ ഈ മൂന്ന് പേരോട് ഉണ്ട്, ഇവര് മേലങ്ങാടി ഈ ഒരു പ്രദേശത്തുള്ള ആൾക്കാരാണ്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു ഈ ഇങ്ങനെ ഒരു മരവിടെ മുറിഞ്ഞു പോകാൻ മുഴുകാനുള്ള ചാൻസ് നിങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നോ? തീർച്ചയായിട്ടും ഈ മരം ഒടിഞ്ഞു പോകാനായിട്ടുണ്ടായിരുന്നു. നമ്മള് വേണ്ടപ്പെട്ട ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നോ? അങ്ങനെ. അപ്പൊ ഈ ടോറസ് ഇപ്പൊ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയണല്ലേ? തീർച്ചയായിട്ടും. കാരണം അതിന്റെ ക്യാബിൻ ബക്ക് ആണ് വെക്കുന്നതെങ്കിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ വണ്ടിക്ക്. അത് വൈകിട്ട് സ്കൂളിൽ പോകുന്ന സമയമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ഇതിൽ കൂടെ പാസ് ചെയ്യണം. ഇപ്പൊ അടുത്തത് ഇതോടെ വെക്കാനായി കിടക്കുന്നുണ്ട്. ഈ പനമരം ഇത് പറയുന്നല്ലേ? അതെ അതെ, ഇത് അടുത്തതായിട്ട് വെക്കാൻ ചാൻസ് ഉള്ളൊരു മരമാണെന്നാണ് അവിടെ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാരായിരിക്കുന്ന ആളുകൾക്ക്, യുവാക്കൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഫയർഫോഴ്സ് ആ പരിസരത്തൊന്നായിട്ട് പ്രകാശം പരത്തുന്നതിന് വേണ്ടി ഒരുക്കിയ ഒരു സംവിധാനമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ആ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിലാണ്, ആ ഒരു പ്രകാശത്തിലാണ് അവിടങ്ങളിലുള്ള ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട അവരുടെ ജോലികൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിവേഗം അവരവരുടെ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ലൈറ്റ് ദിശ മാറ്റി കൊണ്ടുപോകുന്ന കാഴ്ചകളാണ് ഇവിടെ മാന്യപ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരായിരിക്കുന്ന ആളുകളെല്ലാം അവിടെ എത്താൻ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവർക്ക് വേണ്ട എന്തെങ്കിലും സപ്പോർട്ടുകളൊക്കെ ആവശ്യം വരുന്ന സമയത്ത് അതിലൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പങ്കാളിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അവരും അതിൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ ആവശ്യ സമയങ്ങളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവിടുത്തെ യുവാക്കളൊക്കെ സജീവമായിട്ട് ആ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന, എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ആ ഒരു വിഷയത്തിനെ മറികടന്ന് വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനും ഇലക്ട്രിസിറ്റി ബന്ധം പുനഃസ്ഥാപിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദമായ കാഴ്ചകളാണ്. ഇനി ആ മരം മുറിച്ച് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ സജീവം നടക്കുന്നത്. ടോറസിൻ്റെ മുകളിലാണ് മരം കിടക്കുന്നത്. അപ്പോൾ ഇനി അതിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പുറത്ത് ത്രീ ഫേസ് ലൈനുണ്ട്, ആ ലൈനും മരം കൂടി ജാമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ശ്രമകരമായ ജോലിയാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. ബന്ധപ്പെട്ട അതിൻ്റെ ഉദ്യോഗസ്ഥരും മേലുദ്യോഗസ്ഥന്മാരും നൽകുന്ന നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. വാഹനത്തിൽ ലോറി ഡ്രൈവർ കയറി അതിൻ്റെ ടോറസിൻ്റെ ബാക്ക് സൈഡ് ഈ ഉയർത്തുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ആ മരം താഴോട്ട് മാറ്റേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ ഇവിടെ ഈ ലോറിക്ക് റിലീസ് ചെയ്യാനും വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ലോറിയുടെ ബാക്ക് സൈഡിലായിട്ട് ആ മരം ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അത് അവിടുന്ന് താഴോട്ട് റിലീസ് ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങളാണ് അവർ കാണുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരോടൊപ്പം നാട്ടിലെ യുവാക്കളും കൂടി സഹകരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ലോറിയുടെ മുകളിൽ നിന്ന് ആ മരം താഴോട്ട് ചാടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്ന. മരം താഴോട്ട് വീണിട്ടുണ്ട്, ആ ഭാഗം റിലീസായി. ഇനി ലോറി മുന്നോട്ടെടുക്കുന്ന കാഴ്ചകളാണ് മാന്യപ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ഈ ലോറി അങ്ങോട്ട് കടന്നു പോയതിന് ശേഷം, മാറ്റിയിട്ടതിന് ശേഷം ലോറി റോഡിൽ വീണ് കിടക്കുന്ന തടി വെട്ടി ഒഴിവാക്കേണ്ടതുണ്ട്. അത്തരമൊരു പ്രവർത്തനങ്ങളാണ് ഇനി ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാരിവിടെ ലൈനിൽ കാത്തിരിക്കുന്നത്. ഇവിടെ മൊത്തമായിട്ടും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ വൻദുരന്തങ്ങൾക്ക് കാരണമായിട്ട് മാറും. ഇതെല്ലാം റിലീസായതിന് ശേഷം വേണം കെ എസ് സി ബി ജോലിക്കാർക്ക് അവരുടെ ജോലിയിലേക്ക് ഏർപ്പെടാൻ. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ റോഡിൽ വീണുകെടുക്കുന്ന മരത്തെ കഷ്ണം കഷ്ണങ്ങളാക്കി വേർതിരിച്ച് ഒഴിവാക്കുന്ന പ്രവർത്തനമാണ്. ഏകദേശം രാത്രി 8 മണിക്ക് ശേഷമാണ് ഈ മരം വീണത്. 11 മണിയായിട്ടുണ്ട്. ഇതെല്ലാം ക്ലിയറായി ഒഴിവായപ്പോൾ, അതായത് വാഹനങ്ങൾക്ക് സുഗമമായിട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ
ഈ ഒരു മരത്തിൻ്റെ മുറിഞ്ഞു പോയ മരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. ഇവിടെ പൊതുവെ ഒന്ന് ഒടിഞ്ഞ് റോഡിലേക്ക് ജാമായി നിൽക്കിയിരുന്നു. നാട്ടുകാരായിരിക്കുന്ന ആളുകൾ സജീവമായിട്ട് എല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു അസമയത്തും ഏകദേശം ഒരു 11 മണി കഴിഞ്ഞപ്പോൾ ആ സമയത്തും അവർ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വിഷയത്തെക്കുറിച്ച് കാണാനും വല്ല കാര്യങ്ങളും അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കാളികളായിട്ട് മുറുകൻ കാഴ്ചക്കാരാക്ക് മാത്രം നോക്കി നിൽക്കില്ല. എന്തായാലും ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ഇതിനെ നേരിട്ട് ദൃക്സാക്ഷിയായ, ഇത് സംഭവിക്കുന്ന സമയത്ത് ഇതിന് സാക്ഷ്യം വഹിച്ച ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹവുമായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പ്രിയമുള്ളവരെ, ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് അതിന് ദൃക്സാക്ഷിയായിരിക്കുന്ന ഒരാളും കൂടെ ഉണ്ട്. അദ്ദേഹം എന്തൊക്കെയാണ് ഇതിനെ കുറിച്ചുള്ള വിശദമായ കാരണം? ആ സമയത്ത് സ്പോട്ടിൽ നമ്മളിവിടെ ഇല്ല. അപ്പളേ, എന്തായിരുന്നു സംഭവിച്ചത് യഥാർത്ഥത്തില്? നിങ്ങൾ ഈ സമയത്ത് ഇടപെടണ്ടായിരുന്നോ? സംഭവിച്ചത് അപ്പോൾ ഞാന് എന്റെ വണ്ടിയിൽ ഇതിന് മുമ്പിൽ തന്നെ ഇവിടെ ഇരിക്കരുത്, ഒരു വണ്ടിയാണ് പോകുന്നതുകൊണ്ട് അതിന്റെ ടോറസിന്റെ ഒരു സൈഡ് ആ മരത്തിന് തട്ടിയതാണ്. ആ മരം പായ കുറച്ച് ചെരിഞ്ഞു നിന്നാണ്, റോഡിലൊക്കെ ചെരിഞ്ഞു നിന്നാണ്. അതിപ്പോ മുറിക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് പഞ്ചായത്തില് നിവേദനം ഒക്കെ കൊടുത്തതാണ്. ഇവിടെ നിന്ന് ആളുകളെ കൂടി ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ ക്യാബിനൊക്കെ എല്ലാം വീണത്, അതുകൊണ്ട് ആ ഡ്രൈവർക്ക് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. വാഹനത്തിന് കാര്യമായിട്ട് കേടുപാടുകളുണ്ട്, വേറൊരു വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്, ചില്ലകള് തട്ടിയിട്ടില്ല, ഇന്നോവന്റെ. അങ്ങനെ വേറെ ആളുകൾക്കൊന്നും വലിയ ബുദ്ധിമുട്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മേലങ്ങാടി ഇവിടെ കടങ്ങാത്തുണ്ടെന്ന് ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ പാസ് ചെയ്യുന്ന സ്ഥലമാണിത്. ആ സമയത്തൊക്കെ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. നിൽക്കുന്നുണ്ട് അതിന്റെ ബാക്കി ഭാഗം അവിടെ എടുക്കുന്നുണ്ട് അല്ലേ? പഞ്ചായത്തിന് 3 ദിവസം മുമ്പ് നിവേദനം കൊടുത്തതാണ്. സെൻട്രൽ ഓഫീസായിട്ട് നേരിട്ട് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് ആളുകള്, അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ എന്തായാലും ഫയർഫോഴ്സ് വന്നൊക്കെ വെട്ടി ഒഴിവാക്കി. ഗതാഗതം ഒരു 8 മണി മുതൽ നിന്നായിരുന്നു, അപ്പൊ 11 മണിയായി. ഞാൻ അടുത്തത് ചെയ്യാനുള്ളത് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ? അവർ വന്നിട്ടാണ് കണക്ഷൻ കറന്റ് ഉണ്ടാവില്ലെന്നൊക്കെ പറയുന്നത്. ചാർജ് ചെയ്യേണ്ടത് അല്ലേ? അവര് ഇവിടെ ഉണ്ടല്ലോ, കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരോട് കണ്ടല്ലോ അവിടെ. ഫയർഫോഴ്സ് വരെ വർക്ക് കഴിഞ്ഞ് പോകാനുള്ളവരുടെ തോന്നുന്നു. എന്തായാലും ഇതുപോലത്തെ മറ്റൊരു ദുരിതം കൂടി സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മുടെ മേലങ്ങാടി സോറി പമ്പിന്റെ അവിടുന്ന് മാമ്പറ പമ്പിന്റെ അവിടുന്ന് താഴോട്ട് പോകുന്ന ആ റോഡ് ഉണ്ടല്ലോ, ആ വലിയ കുന്നുണ്ട്, ഇടിഞ്ഞ് സംഭവിച്ചത്. അതെ അതെ, സ്കൂൾ കുട്ടികളൊക്കെ പോണതാണ്. എന്തായാലും ബന്ധപ്പെട്ട ശ്രദ്ധയിൽ അതും വരട്ടെ. ഇതിപ്പോ കൊടുത്തു അവരത് തീരുമാനം എടുക്കട്ടെ അല്ലെ. പഞ്ചായത്തും BW ഇതിന് ദൃക്സാക്ഷിയായ ആളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏകദേശം ഇതിനൊരു കാരണമായ സാഹചര്യം എന്താണെന്നൊക്കെ മാന്യപ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ഒടിഞ്ഞു വീണ മരത്തിന്റെ ബാക്കി ഭാഗങ്ങളും അതിലേക്ക് ജാമായി നിന്ന പോസ്റ്റുമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു, വാഹനങ്ങൾ പതുക്കെ കടന്നു പോകുന്നു. ഫയർഫോഴ്സ് അവരുടെ ജോലി ഭംഗിയായിട്ട് നിറവേറ്റി പൂർത്തിയാക്കിയതിനു ശേഷം അവർ തിരികെ പോകാനുള്ള പരിപാടിയിലാണ്. ഇതോടുകൂടെ തന്നെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ഇതുപോലെയുള്ള ഗ്രാമീണ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ മണിപ്രശകർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് സമ്മാനിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.